നമസ്കാരം ഗ്രാമ്യോച്ച വാർത്തയിലേക്ക് സ്വാഗതം തൃപ്രയാർ പാലത്തിൽ വൃദ്ധനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എഴുപത്തിരണ്ട് വയസ്സുള്ള കാട്ടൂർ സ്വദേശി ചള്ളിയിൽ ഗോപിയെയാണ് ഞായറാഴ്ച രാവിലെ തൃപ്രയർ പാലത്തിൻ്റെ കൈവരിയിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് വലപ്പാട് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു കരുവന്നൂർ പുഴയെയും ഹെർബട്ട് കനാലിന്റെയും ബന്ധിപ്പിക്കുന്ന കമാൻഡ് മുഖത്ത് താൽക്കാലിക തടയണയുടെ നിർമ്മാണം തുടങ്ങി മുളകെട്ടുന്ന പണിയാണ് തുടങ്ങിയത് ശേഷം തെങ്ങിൻ്റെ തടികൾ കുഴിച്ചിട്ട് പനമ്പ് കെട്ടി മണ്ണ് നിറയ്ക്കും ഒരാഴ്ചക്കുള്ളിൽ പണികൾ പൂർത്തിയാക്കുമെന്ന് പണിയുടെ ചുമതലയുള്ള ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു ഈയിടെ കമാൻഡ് മുഖം തകർന്നതിനെ തുടർന്ന് പുഴയിൽ നിന്നും വൻതോതിൽ വെള്ളമൊഴുകി ആറ് പഞ്ചായത്തുകളിലായി രണ്ടായിരത്തോളം വീടുകളിൽ വെള്ളം കയറിയിരുന്നു വൻതോതിൽ വാഴ കൃഷി നശിച്ചു രണ്ടായിരത്തിലധികം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടി വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിയ പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് തടയണ നിർമ്മിക്കുന്നത് നിലവിൽ കനാലിൽ നിന്നും പുഴയിലേക്ക് വെള്ളം തിരിച്ചൊഴുകുകയാണ് ഇനി മഴ ശക്തി പ്രാപിച്ച് പുഴയിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ പുഴയിലെ ജലനിരപ്പ് താഴ്ന്നാൽ വെള്ളം പുഴയിലേക്ക് തിരിച്ചൊഴുകാൻ തടയണയിൽ സംവിധാനം ഒരുക്കുന്നുണ്ടെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു കഴിമ്പുറ ഹൈസ്കൂളിലെ എസ് എസ് എൽ സി കൂട്ടായ്മ നൊസ്റ്റാൾജിയ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും കഴിമ്പുറം ശ്രീരാമചന്ദ്ര എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൂട്ടായ്മ അംഗമായിരുന്ന അന്തരിച്ച വി കെ കൃഷ്ണകുമാറിന്റെ സ്മരണാർത്ഥമാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ ജിത്ത് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ഫാത്തിമ സലീം അധ്യക്ഷയായി കെ വി മോഹനൻ മാസ്റ്റർ സി കെ വത്സല ടീച്ചർ ഐ വി രാജീവ് വി എം ഷഫീഖലി എന്നിവർ സംസാരിച്ചു ഡോക്ടർ അഞ്ജു വിനായക് ഡോക്ടർ കെ എസ് ഐശ്വര്യ എന്നിവർ രോഗികളെ പരിശോധന നടത്തി ഔഷധ വിതരണം രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയുടെ പരിശോധനയും ഉണ്ടായി വാടനപള്ളി ഇസ്ര കോളേജിലെ വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ചരിത്ര സംഭവങ്ങളെയും സ്മരിച്ചു വാടനൻപള്ളി സെൻട്രൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇസ്ര വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് മൗറൂഫ് അബ്ദുള്ള പുത്തനങ്ങാടി യൂണിയൻ സെക്രട്ടറി മുഹമ്മദ് ഷാമിൽ അസൈനാർ കാരിക്കുളം എന്നിവർ സംസാരിച്ചു സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചു വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഫ്രീഡം വാൾ ആകർഷകമായി നാം ഇന്ത്യയിലെ ആ ഇന്ത്യ മഹാരാജ്യത്തിലെ വാനമ്പാടികളാണ് ಹೇ ಗುಲ್ಸಿತನ್ ಹಮಾರಾ ಈ ಪೂಂದೋಪ್ ನಮ್ಮದೇ മതഹിസിക്കാത്ത ഒരു മതവും പഠിപ്പിക്കുന്നില്ല ഒരു മതവും ഒരു പ്രത്യേക ഒരു നല്ല രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേക ശാസ്ത്രവും നമ്മെ പഠിപ്പിക്കുന്നില്ല ആ പ്രസ്മയെ വേറൊരു രജ്ഞ പരസ്പരം വിശ്വാസമാക്കാനും പരസ്പരം പരസ്പരം കലയെക്കാനും അന്യന്റെ രക്തത്തിന് വില നൽകാതെ തെരുവിലിട്ട് ആക്രമിക്കുന്നതിനും തെരുവിൽ പിച്ച് ചീന്തുന്നതിനും കുടുംബത്തിൽ കയറി അക്രമം കാണിക്കുന്നതിനും ഒന്നും ഒരു പ്രത്യയശാസ്ത്രവും ഒരു മതവും ഒരു ധാർമ്മികതയും വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും കാർഷിക വികസന സമിതിയുടെയും സഹകരണ സംഘങ്ങളുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടത്തി മുരളി പെരുന്നെല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം നിസാർ ജനപ്രതിനിധികളായ ഇബ്രാഹിം പടുവിങ്ങൽ രന്യ ബിനീഷ് സബിത്ത് സുലേഖ ജമാലു വാടനപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വൈക്കാട്ടിൽ ബിജു മണ്ണാത്തിടി കൃഷി ഓഫീസർ നീനു ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു നെല്ലുവില ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അന്തിക്കാട് നടയിൽ യാചന സമരം നടത്തി പഞ്ഞക്കർക്കിടകത്തിന് ശേഷം എത്തിയ പൊനിയൻചിങ്ങം സമൃദ്ധിയുടെ മാസമാണെങ്കിലും കർഷകന് പ്രത്യാശയ്ക്ക് വകയില്ലെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി എൻ എസ് അയൂബ് പറഞ്ഞു സംസ്ഥാന സർക്കാരിൽ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിക്ക് ഒരു മന്ത്രിയും രണ്ട് നിയമസഭാംഗങ്ങളും അന്തിക്കാട്ടുകാരായ ഉണ്ടെങ്കിലും നെല്ലിൻ്റെ സംഭരണ വിലയ്ക്കായി സർക്കാരിൻ്റെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥയിലാണ് അന്തിക്കാട്ടെ കർഷകരെന്നും ഉദ്ഘാടകൻ ചൂണ്ടിക്കാട്ടി പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ ബി രാജീവ് അധ്യക്ഷനായി കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീർ പാടൂർ മുൻമണ്ഡലം പ്രസിഡന്റ് വി കെ മോഹനൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഇ രമേശൻ രഘു നല്ലയിൽ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യുധുകൃഷ്ണൻ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് കിരൺ തോമസ് ഹൌസിംഗ് ബോർഡ് പ്രസിഡന്റ് ബിജേഷ് പന്നിപ്പുലത്ത് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റസിയ ഹബീബ് ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ആൻഡോ എന്നിവർ സംസാരിച്ചു അശ്വിൻ അന്തിക്കാട് സതീശൻ ബാലഗോപൽ നല്ലയിൽ ജോജോ മാളിയേക്കൽ യു നാരായണൻകുട്ടി ഷാനവ സന്തിക്കാട് ശ്രീജിത്ത് പൊനപ്പുള്ളി രാമചന്ദ്രൻ പണ്ടാറ എന്നിവർ നേതൃത്വം നൽകി തളിക്കുളം നേതാജി നഗറിൽ താമസിക്കുന്ന അമ്പലത്ത് വീട്ടിൽ അബൂബക്കർ മകൻ ബഷീർ നിര്യാതനായി അൻപത്തിമൂന്ന് വയസ്സായിരുന്നു അർബുദരോഗിയായിരുന്ന ബഷീറിനെ ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ അസീസിൻ്റെ നേതൃത്വത്തിൽ സ്കൈലൈൻ ഗ്രൂപ്പ് കഴിഞ്ഞ ജൂൺ പത്തൊമ്പതിന് വീട് നിർമ്മിച്ച് നൽകിയിരുന്നു നബീസി ഉമ്മ ഭാര്യ സൽബു അജ്മൽ മിഥ്ലാജ് എന്നിവർ മക്കളാണ് ഖബറടക്കം വൈകിട്ട് മൂന്ന് മുപ്പതിന് ഇടശ്ശേരി ബീച്ച് ജുമാ മസ്ജിദിൽ നടക്കും ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം